നക്കുൽ നേരത്തെ വായ നോക്കിയതുപോലെ അതുപോലെ ഒന്നും കൂടി ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ താരമാണ് നകുൽ തമ്പി. റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്നവരിൽ ഒരാൾ കൂടിയായിരുന്നു നകുൽ. നടി അഹാനയ്ക്ക് സിനിമാ ജീവിതത്തിലൂടെ ലഭിച്ചൊരു സുഹൃത്താണ് നടനും നർത്തകനും റിയാലിറ്റി ഷോ താരവുമായ നകുൽ തമ്പി. 18-ാം പടി എന്ന അഹാന കൃഷ്ണ സിനിമയിൽ സ്കൂൾ വിദ്യാർത്ഥിയായി വേഷമിട്ടിരുന്നു നകുൽ തമ്പി. നകുലും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന കാർ 2020 ജനുവരിയിലാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാലിൽ അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ നകുൽ തമ്പി ദീർഘകാലമായി ചികിത്സയിലാണ്. 18-ാം പടി സിനിമയിലെ ചട്ടമ്പി കുട്ടികളെ പഠിപ്പിക്കാൻ വന്ന ആനി ടീച്ചർ എന്ന അധ്യാപികയുടെ വേഷമായിരുന്നു അഹാനയുടേത്. വിദ്യാർത്ഥിക്കൂട്ടത്തിലെ പ്രമുഖന്മാരിൽ ഒരാളുടെ വേഷമായിരുന്നു നകുലിൻ്റേത്. ആ സിനിമ മുതലാണ് നകുലും അഹാനയും തമ്മിൽ വലിയൊരു സൗഹൃദം രൂപപ്പെട്ടത്. നകുലിന് അപകടം സംഭവിച്ച ശേഷം സാധിക്കുമ്പോഴെല്ലാം നകുലിനെ കാണാനും അവൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനും അഹാന കൃഷ്ണ സമയം കണ്ടെത്താറുണ്ട്. അപകടത്തിന് ശേഷം മുടങ്ങാതെ നകുലിൻ്റെ പിറന്നാൾ ദിനത്തിൽ കുറിപ്പ് പങ്കുവെക്കുന്നവരിൽ ഒരാളും അഹാന മാത്രമാണ്. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം നകുലിനെ സന്ദർശിച്ചതിനെക്കുറിച്ചും അവൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും അഹാന പങ്കുവെച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. നകുലിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ടെന്നും തന്നെ അവൻ തിരിച്ചറിഞ്ഞു എന്നുമാണ് അഹാന പുതിയ കുറിപ്പിൽ പറഞ്ഞത്. 4 വർഷം മുമ്പ് നേരിട്ട ദൗർഭാഗ്യകരമായ അപകടത്തെ തുടർന്ന് നകുൽ തമ്പിയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ച് നിങ്ങളിൽ പലരും എനിക്ക് സന്ദേശം അയച്ചിരുന്നു. ഇപ്രാവശ്യം ബാംഗ്ലൂരിൽ പോയപ്പോൾ അവനെ ഞാൻ വീട്ടിൽ പോയി കണ്ടു. അവൻ്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ചൊരു ചെറിയ അപ്ഡേറ്റ് പങ്കിടാമെന്ന് ഞാൻ കരുതുന്നു. നകുൽ തീർച്ചയായും സുഖം പ്രാപിക്കുന്നതിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവന് ഓർമ്മകൾ തിരികെ വരുന്നതിൽ ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. അത് അവൻ പ്രകടിപ്പിക്കുന്നുമുണ്ട്. കൈകളും കാലുകളും ഉപയോഗിച്ച് ചലനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനുള്ള ചെറിയ ശ്രമങ്ങളും അവൻ നടത്തുന്നുണ്ട്. അവൻ എന്നെയും റിയയെയും തിരിച്ചറിഞ്ഞു. എന്നിരുന്നാലും ഇത് ദീർഘവും ശാശ്വതവുമായ പോരാട്ടമാണ്. അവൻ ആരോഗ്യവാനായി കണ്ടതിൽ ഞങ്ങൾക്ക് സന്തോഷമായി. നകുൾ വീണ്ടും തിരിച്ചുവന്ന് പഴയതുപോലെയാകുമെന്ന് പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മിസ് യു നകുൾ ബേബി. നകുൾ ഞങ്ങളുടെ ശോഭയുള്ള സന്തോഷമുള്ള ഊർജ്ജസ്വലനായ സ്വീറ്റ് ബേബിയാണ്. ഞങ്ങളെല്ലാവരും നിന്നെ മിസ് ചെയ്യുന്നു. നിന്റെ മാന്ത്രികതയിലേക്ക് നീ മടങ്ങി വരുന്നതുവരെ കാത്തിരിക്കാനാവില്ല. അത് വിദൂരമല്ല, നിനക്കുറപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവനെ കൂടി ഉൾപ്പെടുത്തുക എന്നാണ് നകുലിനൊപ്പമുള്ള ഫോട്ടോയും വീഡിയോയും പങ്കിട്ട് അഹാന എഴുതിയത്. അപകടത്തിൽപ്പെട്ടപ്പോൾ വെറും 20 വയസ്സ് മാത്രമായിരുന്നു നകുലിൻ്റെ പ്രായം. അപകടത്തിൽ നകുലിൻ്റെ മസ്തിഷ്കത്തിനും നട്ടലിനും സാരമായി പരിക്കേറ്റിരുന്നു. വൻ തുക ചിലവഴിച്ചാണ് നകുലിൻ്റെ ചികിത്സ നടത്തിയിരുന്നത്. ചലച്ചിത്ര താരങ്ങളും ഒപ്പം ചേർന്ന് ക്രൗഡ് ഫണ്ടിംഗ് വഴി പണം സ്വരൂപിച്ചിരുന്നു. സുഹൃത്തായ പ്രിയ വാര്യർ നകുലിനെ സന്ദർശിക്കാൻ ഇടയ്ക്കെത്താറുണ്ട്. ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിൽ നിന്നുമാണ് നകുൽ സിനിമയിലെത്തിയത്. റിയാലിറ്റി ഷോ മത്സരാർത്ഥിയായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുണ്ടായിരുന്നവരിൽ ഒരാൾ നകുലായിരുന്നു.